നാട്ടുപൂവിൻ ഗന്ധം നിറയും നല്ലോണം പൊന്നോണം. മലയാള മനോരമയുടെ എല്ലാ വായനക്കാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കോവിഡ് മഹാമാരിക്കിടയിലും നമ്മൾ അതിജീവനത്തിൻ്റെ ഒരു ഓണക്കാലത്തെ കൂടി വരവേൽക്കുവാണ്. നമ്മുടെ പരിമിതമായ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഓണക്കാലം എങ്ങനെ കൂടുതൽ മനോഹരമാക്കാമെന്നും അതോടൊപ്പം തന്നെ കുറച്ച് ഓർമ്മകളുമായി നമ്മുടെ മൂന്ന് അമ്മമാർ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം അവരുടെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. ഓണക്കാലത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഓണസദ്യ. 16 കൂട്ടം കറികൾ കൂട്ടി നമ്മൾ ഉണ്ണുന്ന ആ ഓണസദ്യയുടെ സ്വാദ് എപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഓണസദ്യയുടെ കൂട്ടുകളെക്കുറിച്ചും അതിൻ്റെ ഒരു ചിട്ടവട്ടത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മൂന്ന് മുത്തശ്ശിമാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മിണിയമ്മ. അമ്മിണിയമ്മ കുമ്മഴ സ്വദേശിയാണ്. ഇത് സരോജിനിയമ്മ. സരോജിനിയമ്മയുടെ വീട് അഴൂരാണ്. ഇത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജഗദമ്പ ടീച്ചറ്. ടീച്ചർ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. ടീച്ചറമ്മേ, അപ്പൊ നമുക്ക് ഈ കറികളെ പറ്റിയും എത്ര കൂട്ടം കറികൾ, അതെങ്ങനെയാണ് വിളമ്പുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാവോ? ഓണസദ്യ എന്ന് കേൾക്കുമ്പോഴേ നാവിൻ്റുമ്പത്ത് വെള്ളമോറും. അത്ര രുചികരമാണ് ഓണസദ്യ. പക്ഷേ ഇന്നത്തെ കാലത്തേക്കാൾ വളരെയേറെ രുചി കൂടുതലായിരുന്നു പണ്ട് അമ്മമാർ എൻ്റെ അമ്മയും അമ്മമാരൊക്കെ ഉള്ളപ്പോഴത്തെ സമയത്ത്. ഇപ്പോഴും നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടെ രുചിപ്രദം അതായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ വിഭവങ്ങൾ 16 കൂട്ടമൊക്കെ ഉണ്ട്. ചിലതൊക്കെ അതിലും കൂടുതലുണ്ടാക്കാറുണ്ട്. പിന്നെ തുടങ്ങുകയാണെങ്കിൽ ആദ്യമേ പരിപ്പ്, സാമ്പാർ, അവിയൽ, എരിശ്ശേരി, തോരൻ, പച്ചടി, കിച്ചടി, ഓലൻ, ഇത്രയൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വെക്കുന്നുണ്ടല്ലോ. അതൊരു കമ്പൾസറി ആയിട്ട് വേണ്ടതാണോ? സദ്യയുടെ ഒപ്പം പായസമൊക്കെ എത്ര കൂട്ടമാണ് നമ്മൾ പൊതുവെ വെക്കാറ്? പായസം 2-3 കൂട്ടം പായസങ്ങളൊക്കെ വെക്കും. അത് അടപ്രഥമന്, പിന്നെ സേമിയ, പാലട, അങ്ങനെ അരിപ്പായസം, ഇങ്ങനെ എല്ലാം വെക്കും, എല്ലാം വെക്കും. പിന്നെ പൊതുവെ ഈ സദ്യയുടെ ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ ഇല വെക്കുന്നതിന് ഒരു ഇതൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഉണ്ണുന്ന കൈ വലത്തുവശത്ത് വരണം ഇലയുടെ തുമ്പ്. അങ്ങനെ ചടങ്ങുണ്ട്. ആ തുമ്പ നമ്മളുണ്ട് ഒരു സൈഡിലായിട്ട് ഓരോ വിഭവങ്ങൾ വിളമ്പി വയ്ക്കും. ഈ തുമ്പല്ല, ഈ മുറിഭാഗം, മുറിഞ്ഞ ഭാഗം അങ്ങനെയുണ്ട്. നമ്മുടെ ഈ വലത്തെ കൈയുടെ ആ വശത്ത് വേണം ആ മുറിഭാഗം വരെ. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഇലയുടെ തുമ്പിൽ നിന്ന് ഓരോ കൂട്ടങ്ങൾ ഉണ്ടാകുന്ന, പിന്നെ ഇഞ്ചി, നാരങ്ങ, അവിയൽ, പച്ചടി, തോരൻ, ഇങ്ങനെ ഓരോ ഐറ്റം ആണ് വിളമ്പി വയ്ക്കുന്നത്. പിന്നെ ഇലയിൽ ചോറിട്ടും, ചോറിട്ടിട്ട് എന്താണ് ഏത് ഐറ്റമാണ് കൂടുതൽ ഇഷ്ടം? പലഹാരം വടിയും കൊണ്ട് വരും. 17 വയസ്സൊക്കെ എന്നിട്ട് വടിയും കൊണ്ട് വന്ന് പോയി കപ്പിപ്പിടിച്ച് കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി ഒരു പരിപ്പ് വെച്ച് പപ്പടം ഇട്ട് ശകലം ചോർന്നു. ഇപ്പോഴും എനിക്ക് ചോറിനോട് താല്പര്യമില്ല. അതൊക്കെയാണോ ഇഷ്ടം? ചോറ് ഇഷ്ടമില്ല. നമ്മുടെ ന്യൂജൻ അമ്മൂമ്മയാ. ഈ സദ്യയുടെ ലാസ്റ്റ് വരുന്ന പായസമാണല്ലേ സദ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ അല്ലേ? അപ്പോൾ ഈ പായസം നമ്മൾ പല ടൈപ്പ് പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഒരു പായസം അല്ലെങ്കിൽ പായസത്തിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? പായസം എല്ലാം നല്ലതാണ്. എല്ലാ പായസങ്ങളും കുടിക്കാൻ നല്ലതാണ്. അതേ അതിൻ്റെതായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും വീണ്ടും വാങ്ങിച്ച് കുടിക്കും. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരിപ്പായസമാണ്. അരിപ്പായസം പല പ്രാവശ്യം ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഉണ്ടാക്കാൻ എളുപ്പം. അരിപ്പായസത്തിലാണ് ആദ്യമേ ഉണ്ടാക്കുന്ന വിധം അല്ലേ പറയേണ്ടത്? ആദ്യമേ അരി അടുപ്പത്തിടുക. ഉള്ളിക്കകത്ത് അരി അടുപ്പത്തിട്ടിട്ട് ഒരു ചെറിയ ഒരു പകുതി വേവ് ആവുന്നിടം വരെ തീ കത്തിക്കുക. വലിയ തീ ഇടാതെ കുറച്ച് തീ ഇട്ടത് കത്തിക്കുക. കത്തിച്ച് ഒരു
പകുതി വേവ് കഴിയുന്നുടനെ പാല് എടുത്ത് വെക്കണം. നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പാലൊക്കെ, തേങ്ങാപ്പാല് മൂന്ന് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. ആദ്യമായിട്ട് ഒഴിക്കുന്നത് മൂന്നാം പാല്. ആദ്യം ഒഴിച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇളക്കി അതൊരു മുക്കാൽ വേവ് ആവുമ്പോഴത്തേക്കും ശർക്കര ഇടാം. ഇട്ടിട്ട് ഇളക്കുക, ഇളക്കുക, പിന്നെ നമ്മൾ ഇളക്കണം. ഇളക്കി ഇളക്കി ഇങ്ങനെ നല്ല അരിയും ശർക്കരയും കൂടെ നല്ലപോലെ ചേരും, ചേരുന്ന പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇളക്കി കുറെ അങ്ങാവുമ്പോ ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോ അടിവശം കാണണം. നല്ലതായിട്ട് കുറുക്കണം. ഇങ്ങനെ അതിന്റെ പാകം എന്ന് പറഞ്ഞാൽ അടുത്ത പാലൊഴിക്കേണ്ട പാകം അന്നേരം. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങി വെക്കുക പതിയുന്ന. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞു, രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ഈ പരിവാവണം. അതായത് അടി വിഷം കാണുന്ന, അതിന്റെ വാങ്ങി വെക്കുക. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് മൂന്നാം പാല് നല്ല കൊഴുത്ത പാല് അതിന്റെ മേളിൽ ഒഴിക്കുക. ഇളക്കാൻ പാടില്ല, വെറുതെ മേളിൽ വാങ്ങി വെച്ചേക്കുക. വിഷം കഴിഞ്ഞിട്ട് മേളിലിട്ടിട്ട് പിന്നെ ചുക്കുപൊടി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം അതിന്റെ മുകളിലിടണം. മൂന്നാലഞ്ച് കൂട്ടം കൂടെ അതിന്റെ കൂടെ പൊടിച്ച് അതിന്റെ മേലോട്ട് ഇട്ട് വയ്ക്കുക. അതിന് കുറച്ച് സമയം അങ്ങനെ അനങ്ങാതെ ഇരിക്കണം. നല്ലതായിട്ട് അന്നേരം ഒന്നും തൊടാൻ പാടില്ല, അനക്കാൻ പാടില്ല. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇളക്കാം. ഇളക്കുമ്പോൾ അതെല്ലാം കൂടെ യോജിച്ച് നല്ല പായസമായിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ടൊരു പായസം കുടിച്ച് ഫീൽ വരുന്നുണ്ട്. നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ കാലത്ത് മുഴുവൻ ഇൻസ്റ്റന്റ് പായസം ആയതുകൊണ്ട് സേമിയയുടെ കവറിങ് കൊണ്ട് കൊണ്ടുവന്നു പൊടിച്ചിടുന്നു, അടുപ്പേല് വെച്ച് പാല് കാച്ചി അങ്ങോട്ട് ഇട്ടു. ഇതാന്ന് പറയുമ്പോഴത്തേക്കും കുടിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മളിപ്പോ പായസത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു പായസം കുടിക്കാൻ വല്ലാത്തൊരു ഫീല് വരുന്നു. അപ്പൊ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പായസം ഉണ്ടാക്കി പായസം ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് പോവാം. ഓക്കെ. നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പമ്പയുടെ തീരത്താണ് ഞങ്ങൾ ഈ പായസം വെക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ടീച്ചറെ, ഇപ്പൊ ഇതിപ്പോ ഏത് പരുവായി? ഇനിയിപ്പൊ അരി പകുതി വേവായി. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. ശർക്കര ഒഴിച്ചു. മൂന്നാം പാൽ ഒഴിക്കുക. പായസം ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ രണ്ടാം പാല് ഒഴിക്കണം. ഉയർന്നു മനസ്സുകളിൽ കൃഷ്ണ നമ്മുടെ പായസം അടുപ്പേന്ന് വാങ്ങി വെച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഒന്നാം പാൽ ഒഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കിസ്മിസ് ഉണ്ട്, അണ്ടിപ്പരിപ്പ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്തു. ഇപ്പൊ നമ്മൾ ചുക്കും ജീരകം, ഏലക്ക, ഇവ നമ്മൾ നേരത്തെ ഇതിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കൂടെ ഇപ്പൊ ആഡ് ചെയ്തു. ഇനി ഇപ്പൊ നമ്മൾ ഇളക്കരുത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഒന്നുകൂടെ നിളക്കി നമുക്കത് കുടിക്കാം. എല്ലാ കാര്യങ്ങളും റെഡി. പൈസ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്.